ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൽ ഡി സി ജി കെ 2020 കോഴ്സിലെ 78-ാമത്തെ ക്ലാസ്സിൽ രസതന്ത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത 100 ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. ഭൗമോപരിതലത്തിലും ഭൂവൽക്കത്തിലുമൊക്കെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഓക്സിജനാണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ്. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോസഫ് പ്രീസ്ലി. 1774 ജോസഫ് പ്രീസ്ലി ഓക്സിജൻ കണ്ടുപിടിച്ചത്. ഓക്സിജൻ്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? 8. ഓക്സിജൻ്റെ അറ്റോമിക സംഖ്യ 8. ഓക്സിജന് ആ പേര് നൽകിയത് ആരാണ്? ലാവോസിയ. ഓക്സിജന് ആ പേര് നൽകിയത് ലാവോസിയാണ്. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അംശിക സ്വേദനം. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അംശിക സ്വേദനം. ദ്രവ ഓക്സിജൻ, ഓസോൺ എന്നിവയുടെ നിറം എന്താണ്? ഇളം നീല. ദ്രവ ഓക്സിജൻ, ഓസോൺ എന്നിവയുടെ നിറം ഇളം നീല നിറമാണ്. ഓക്സിജൻ്റെ രൂപാന്തരമാണ് ഓസോൺ. ഓക്സിജൻ്റെ രൂപാന്തരമാണ് ഓസോൺ. ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3. ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം 3. ഓസോൺ കവചം ഉൾപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ കവചം കാണപ്പെടുന്നത്. ശുദ്ധജലത്തിലെ ഓക്സിജൻ്റെ അളവ് എത്ര ശതമാനമാണ്? 89%. ശുദ്ധജലത്തിലെ ഓക്സിജൻ്റെ അളവ് 89%. അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജനാണ്. നൈട്രജൻ 79%. ഓക്സിജൻ അന്തരീക്ഷത്തിൽ 21%. റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ദ്രാവക ഓക്സിജൻ. റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന മൂലകം ദ്രാവക ഓക്സിജനാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് ബ്ലാക്ക്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്കാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയാണ്? 0.03%. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 0.03%. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന കാർബൺ സംയുക്തം കാർബൺ ഡൈ ഓക്സൈഡാണ്. തീ അണയ്ക്കാൻ സഹായിക്കുന്ന വാതകമായതുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നത്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. മനുഷ്യൻ്റെ നിശ്വാസവായുവിൽ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. മാവ് പുളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. മാവ് പുളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡാണ് ഡ്രൈ ഐസ്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അറിയപ്പെടുന്നത് ഡ്രൈ ഐസ് എന്നാണ്. സിലിക്കയുടെ സ്ഫടിക രൂപമാണ് ക്വാർട്സ്. സിലിക്കയുടെ സ്ഫടിക രൂപമാണ് ക്വാർട്സ്. സിലിക്കൺ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രൂപം ഏതാണ്? മണൽ. സിലിക്കൺ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മണൽ രൂപത്തിലാണ്. കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന സംയുക്തം ഏതാണ്? സൾഫറാണ്. കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന സംയുക്തം സൾഫറാണ്. അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തുവരുന്ന വാതകം ഏതാണ്? സൾഫർ ഡയോക്സൈഡ്. അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തുവരുന്ന വാതകം സൾഫർ ഡയോക്സൈഡാണ്. വജ്രത്തിൻ്റെ നിലവാരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? പാരഗൺ. വജ്രത്തിൻ്റെ നിലവാരം അളക്കുന്ന യൂണിറ്റ് പാരഗൺ ആണ്.
ഒരു പാരകൻ 137 കാരറ്റിന് തുല്യമാണ്. നവസാരം എന്നറിയപ്പെടുന്നത് എന്താണ്? അമോണിയം ക്ലോറൈഡാണ്. നവസാരം എന്നറിയപ്പെടുന്നത് അമോണിയം ക്ലോറൈഡാണ്. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡാണ്. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡാണ്. സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നത് എന്താണ്? അമോണിയം കാർബണേറ്റാണ്. സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നത് അമോണിയം കാർബണേറ്റാണ്. സിമെൻ്റ് കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് ആസ്പിഡിൻ. സിമെൻ്റ് കണ്ടുപിടിച്ചത് ജോസഫ് ആസ്പിഡിനാണ്. ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ചാൾസ് ടെനൻ്റാണ്. ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ചാൾസ് ടെനൻ്റാണ്. DDT കണ്ടുപിടിച്ചത് ആരാണ്? പോൾ ഹെർമൻ മുള്ളറാണ്. DDT കണ്ടുപിടിച്ചത് പോൾ ഹെർമൻ മുള്ളറാണ്. തീപ്പെട്ടി കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ വാക്കർ. തീപ്പെട്ടി കണ്ടുപിടിച്ചത് ജോൺ വാക്കറാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണ്? ആർഗൺ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ആർഗണാണ്. റേഡിയോ ആക്റ്റീവായ ഒരേയൊരു അലസവാതകം ഏതാണ്? റെഡോൺ. റേഡിയോ ആക്റ്റീവായ ഒരേയൊരു അലസവാതകം റെഡോണാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം ഏതാണ്? റെഡോൺ. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം റെഡോണാണ്. ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ആർഗൺ. ബൾബുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം ആർഗണാണ്. അലസവാതകങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? വില്യം റാംസേ. അലസവാതകങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം റാംസേയാണ്. പരസ്യബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന അലസവാതകം ഏതാണ്? നിയോൺ. പരസ്യബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന അലസവാതകം നിയോണാണ്. കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? ഹീലിയം. കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഹീലിയമാണ്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് ഉപലോഹങ്ങൾ എന്നാണ്. പ്രധാന ഉപലോഹങ്ങൾ ഏതൊക്കെയാണ്? ബോറോൺ, സിലിക്കൺ, ജർമേനിയം, ആർസെനിക്, ആൻറ്റിമണി, ടെലൂറിയം. പ്രധാന ഉപലോഹങ്ങൾ ബോറോൺ, സിലിക്കൺ, ജർമേനിയം, ആർസെനിക്, ആൻറ്റിമണി, ടെലൂറിയം എന്നിവയാണ്. വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആഴ്സനിക്കാണ്. വിഷങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ആഴ്സനിക്കാണ്. തീപ്പെട്ടിക്കൂടിൻ്റെ വശത്ത് പുരട്ടുന്ന ആൻറ്റിമണി സംയുക്തം ഏതാണ്? ആൻറ്റിമണി സൾഫൈഡ്. തീപ്പെട്ടിക്കൂടിൻ്റെ വശത്ത് പുരട്ടുന്ന ആൻറ്റിമണി സംയുക്തമാണ് ആൻറ്റിമണി സൾഫൈഡ്. കാരംസ് ബോർഡുകളിൽ പോളിഷായി ഉപയോഗിക്കുന്ന വെളുത്ത പൊടി എന്താണ്? ബോറിക് ആസിഡ്. കാരംസ് ബോർഡുകളിൽ പോളിഷായി ഉപയോഗിക്കുന്ന വെളുത്ത പൊടി ബോറിക് ആസിഡാണ്. വാഷിംഗ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബോറോൺ സംയുക്തം ഏതാണ്? ബൊറാക്സ്. വാഷിംഗ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബോറോൺ സംയുക്തം ബൊറാക്സ് ആണ്. പാറകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം അറിയപ്പെടുന്ന പേരെന്താണ്? റുബിഡിയം സ്ട്രോൺഷ്യം ഡേറ്റിംഗ്. പാറകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് റുബിഡിയം സ്ട്രോൺഷ്യം ഡേറ്റിംഗ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹം ഏതാണ്? സിലിക്കൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹം സിലിക്കണാണ്. സിലിക്കൺ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺസ് ജെ ബെർസേലിയസ്. സിലിക്കൺ കണ്ടുപിടിച്ചത് ജോൺസ് ജെ ബെർസേലിയസ് ആണ്. മണൽ രാസപരമായി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? സിലിക്കൺ ഡയോക്സൈഡ് അഥവാ സിലിക്ക. മണൽ രാസപരമായി അറിയപ്പെടുന്നത് സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്നാണ്. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തു ഏതാണ്? സിലിക്ക. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തു സിലിക്കയാണ്. അർദ്ധചാലകങ്ങളായി ഉപയോഗിക്കുന്ന പ്രധാന ഉപലോഹങ്ങൾ ഏതൊക്കെയാണ്? സിലിക്കൺ, ജർമേനിയം. അർദ്ധചാലകങ്ങളായി ഉപയോഗിക്കുന്ന പ്രധാന ഉപലോഹങ്ങൾ സിലിക്കണും ജർമേനിയവുമാണ്. ട്രാൻസിസ്റ്റർ, സൗരസെൽ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? സിലിക്കൺ, ജർമേനിയം. ട്രാൻസിസ്റ്റർ, സൗരസെൽ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ സിലിക്കണും ജർമേനിയവുമാണ്.
ഐ സി ചിപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സിലിക്കൺ. ഐ സി ചിപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ ആണ്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡാണ്. ഫ്ലിൻ്റ് ഗ്ലാസ് എന്തിൻ്റെയൊക്കെ മിശ്രിതമാണ്? സിലിക്കൺ ഡയോക്സൈഡ്, പൊട്ടാസ്യം കാർബണേറ്റ്, ലെഡ് ഓക്സൈഡ്. ഫ്ലിൻ്റ് ഗ്ലാസ് സിലിക്കൺ ഡയോക്സൈഡ്, പൊട്ടാസ്യം കാർബണേറ്റ്, ലെഡ് ഓക്സൈഡ് എന്നിവയുടെ മിശ്രിതമാണ്. ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? പൈറക്സ് ഗ്ലാസ്. ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പൈറക്സ് ഗ്ലാസ്സാണ്. ഇലക്ട്രിക് ബൾബ്, ലെൻസുകൾ, പ്രിസങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഫ്ലിൻ്റ് ഗ്ലാസ്സാണ്. ഇലക്ട്രിക് ബൾബ്, ലെൻസുകൾ, പ്രിസങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻ്റ് ഗ്ലാസ്സാണ്. ബോട്ടുകൾ, ഹെൽമറ്റുകൾ എന്നിവയുടെ ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഫൈബർ ഗ്ലാസ്. ബോട്ടുകൾ, ഹെൽമറ്റുകൾ എന്നിവയുടെ ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫൈബർ ഗ്ലാസ്സാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? സേഫ്റ്റി ഗ്ലാസ്സാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് സേഫ്റ്റി ഗ്ലാസ്സാണ്. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ഉപലോഹം ഏതാണ്? ടെലൂറിയം. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ഉപലോഹം ടെലൂറിയമാണ്. ഒരു ലായനി ആസിഡാണോ ബേസാണോ എന്ന് തിരിച്ചറിയുന്നത് എന്തനുസരിച്ചാണ്? പി എച്ച് മൂല്യം അനുസരിച്ച്. ഒരു ലായനി ആസിഡാണോ ബേസാണോ എന്ന് തിരിച്ചറിയുന്നത് അതിൻ്റെ പി എച്ച് മൂല്യം അനുസരിച്ചാണ്. പി എച്ചിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. പി എച്ചിൻ്റെ പൂർണ്ണരൂപം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? സൊറൻ സൊറൻസൺ. പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചത് സൊറൻ സൊറൻസനാണ്. പി എച്ച് മൂല്യം 7 മുകളിൽ വരുന്ന പദാർത്ഥങ്ങൾ ഏതാണ്? ആൽക്കലി. പി എച്ച് മൂല്യം 7 മുകളിൽ വരുന്ന പദാർത്ഥങ്ങൾ ആൽക്കലികളാണ്. പി എച്ച് മൂല്യം 7 താഴെ വരുന്ന പദാർത്ഥങ്ങളാണ് ആസിഡ്. പി എച്ച് മൂല്യം 7 താഴെ വരുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്. ആസിഡ്, ബേസ് എന്നിവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ലിറ്റ്മസ് പേപ്പറാണ്. ആസിഡ്, ബേസ് എന്നിവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ലിറ്റ്മസ് പേപ്പറാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പ് ആക്കുന്നത് എന്താണ്? ആസിഡ്. നീല ലിറ്റ്മസിനെ ചുവപ്പ് ആക്കുന്നത് ആസിഡാണ്. ചുമന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ബേസാണ്. ചുമന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ബേസാണ്. ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ്? 7. ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം 7. രക്തത്തിൻ്റെ പി എച്ച് മൂല്യം 7.4. സമുദ്രജലത്തിൻ്റെ പി എച്ച് മൂല്യം 7.5 8.4 ഇടയിലാണ്. രക്തത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ്? 7.4. സമുദ്രജലത്തിൻ്റെ പി എച്ച് മൂല്യം 7.5 8.4 ഇടയിലാണ്. യൂറിക് ആസിഡിൻ്റെ പി എച്ച് മൂല്യം 6. യൂറിക് ആസിഡ് അഥവാ മൂത്രത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ്? 6. പാലിൻ്റെ പി എച്ച് മൂല്യം 6.5. പാലിൻ്റെ പി എച്ച് മൂല്യം 6.5. സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂറിക് ആസിഡ്. സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡാണ്. സൾഫ്യൂറിക് ആസിഡ് നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് എന്താണ്? വനേഡിയം പെൻ്റോക്സൈഡ്. സൾഫ്യൂറിക് ആസിഡ് നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻ്റോക്സൈഡാണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡാണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡാണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂറിക് ആസിഡാണ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ്. മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക്
ആസിഡ്, ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് എന്താണ്? അക്വാറീജിയ. ഗാഡ നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും മിശ്രിതമായ അക്വാറീജിയയാണ് രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത്. സ്വർണത്തെ ലയിപ്പിക്കാൻ കഴിവുള്ള ദ്രാവകമാണ് അക്വാറീജിയ. പേശികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. പേശികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ്. റബ്ബർ ഗരീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ്. റബ്ബർ ഗരീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡാണ്. ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ബാർബിട്യൂറിക് ആസിഡ്. ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ബാർബിട്യൂറിക് ആസിഡാണ്. ആദ്യമായി കണ്ടുപിടിച്ച ആസിഡ് അസറ്റിക് ആസിഡാണ്. വായുവിൽ പുകയുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ്. ഏറ്റവും മധുരമുള്ള ആസിഡ് സുക്രോണിക് ആസിഡാണ്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോസയാനിക് ആസിഡ്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോസയാനിക് ആസിഡാണ്. ഫീനോളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? കാർബോണിക് ആസിഡ്. ഫീനോളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡാണ്. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ സി. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകം വൈറ്റമിൻ സി ആണ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ആസ്പിരിൻ ആണ്. തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? കാപ്രിക് ആസിഡ്. എണ്ണ, കൊഴുപ്പ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സ്റ്റിയറിക് ആസിഡ്. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഹ്യൂമിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ്. ഏറ്റവും വീര്യം കൂടിയ ആസിഡ് ഏതാണ്? ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തൊരു ക്ലാസ്സോടുകൂടി ഈ കോഴ്സിലെ രസതന്ത്രത്തിൻ്റെ ക്ലാസ് അവസാനിക്കും. കൂടുതൽ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.